ഇന്നലെ വടകരയിൽ ഐക്യ ജനാധിപത്യ മുന്നണി അതിൻ്റെ ഐക്യം നടു റോട്ടിൽ തമ്മിലടിച്ച് കാണിച്ചിട്ടുണ്ട്. വയനാട്ടിൽ സ്വന്തം കൊടി ഉയർത്താൻ പറ്റാത്തതിലുള്ള കലിപ്പാണോ നടു റോട്ടിൽ തീർത്തതെന്നറിയില്ല. നാദാപുരത്ത് UDF സ്ഥാനാർത്ഥി ഷാഫി പറമ്പിലിന് നൽകിയ സ്വീകരണത്തിലാണ് മുസ്ലിം ലീഗും കോൺഗ്രസുകാരും തെരുവിൽ തമ്മിലടിച്ചത്. ഇതാണ് ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ഐക്യം. വല്ലാത്ത ജാതി. വടകരയിലേക്ക് മത്സരിക്കാൻ വരാൻ പറഞ്ഞപ്പോഴേ ഷാഫിക്ക് വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ലെന്ന് തുടക്കത്തിലെ ബോധ്യപ്പെട്ട കാര്യമാണ്. ശൈലജ ടീച്ചറുടെ പ്രചാരണം തുടങ്ങിയതോടെ UDFന് പരാജയം അണത്തു തുടങ്ങി. അതോടെ തെരഞ്ഞെടുപ്പ് ധാർമ്മികതയുടെ എല്ലാ അതിർവരമ്പുകളും വടകരയിൽ UDFകാർ ലംഘിക്കാൻ തുടങ്ങി. തെരഞ്ഞെടുപ്പ് ആശയങ്ങളുടെ പോരാട്ടമായിരിക്കണം. എന്നാൽ വടകരയിൽ ഇടത് സ്ഥാനാർത്ഥി സഖാവ് ശൈലജ ടീച്ചറുടെ വിജയം ഉറപ്പായതോടെ UDF സ്ഥാനാർത്ഥി ഷാഫി പറമ്പിലിനും UDFന്റെ സൈബർ പടക്കും ഭ്രാന്ത് പിടിച്ച അവസ്ഥയിലാണ്. അതോടെ ശൈലജ ടീച്ചർക്കെതിരെ അശ്ലീല പ്രചാരണവും പച്ച നുണകളും കുത്തിത്തിരിപ്പുമായി സോഷ്യൽ മീഡിയയിൽ ധാർമ്മികതയുടെ എല്ലാ അതിർവരമ്പുകളും ലംഘിക്കുകയാണ് UDFന്റെ ഈ തമ്മാടി പരീക്ഷകൾ. ടീച്ചറുടെ പ്രഭാഷണങ്ങളും അഭിമുഖങ്ങളും കട്ട് ചെയ്തും എഡിറ്റ് ചെയ്തും ജനങ്ങളിൽ തെറ്റിദ്ധാരണ പരത്തും വിധം സമൂഹ മാധ്യമങ്ങൾ വഴി വ്യാപകമായി പ്രചരിപ്പിക്കുകയാണ് ഈ തമ്മാടികൾ. അശ്ലീല ചിത്രങ്ങളിൽ ടീച്ചറുടെ മുഖം മോർഫ് ചെയ്തും ഇക്കൂട്ടർ വ്യാപകമായി കുടുംബ ഗ്രൂപ്പുകളിലടക്കം പ്രചരിപ്പിക്കാൻ തുടങ്ങി. എന്നിട്ടും ഷാഫി പറമ്പിൽ എന്ന മാന്യൻ അതിനെ തടയിടാനോ അതിനെതിരെ പ്രതികരിക്കാനോ തയ്യാറായില്ല. ഈ സാഹചര്യത്തിലാണ് ടീച്ചർ മാധ്യമങ്ങൾക്ക് മുമ്പിൽ വന്ന് പ്രതികരിച്ചത്. ടീച്ചറുടെ ഈ വാക്കുകൾ പരമാവധി എല്ലാ ഗ്രൂപ്പുകളിലേക്കും ഷെയർ ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ടീച്ചറുടെ വാക്കുകളിലേക്ക്. ഒരു സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ എന്നെ തുടർച്ചയായി വ്യക്തിഹത്യ ചെയ്തുകൊണ്ട് UDFന്റെ സ്ഥാനാർത്ഥിയും അവരുടെ മീഡിയ വിങ്ങും നിരന്തരമായിട്ട് ആക്ഷേപം ചൊരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ വടകര പാർലമെൻറ്റ് മണ്ഡലത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വിജയിക്കും, എനിക്കതിൽ യാതൊരു സംശയവുമില്ല. ജനങ്ങൾ വൻതോതിൽ കൂടുതൽ കൂടുതൽ അനുകൂലമായി പ്രതികരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൽ വിരളി പൂണ്ടിട്ടായിരിക്കണം എന്നെ തേജോവധം ചെയ്യുക എന്നത് സ്ഥിരം സ്വഭാവമാക്കിയിട്ട് മാറ്റിയിരിക്കുകയാണ്. ഇലക്ഷൻ കമ്മീഷന് മുമ്പാകെ ഇതൊരു കുറ്റകൃത്യമാണെന്ന് അവർക്കറിയാം. പക്ഷേ നിരവധി തവണ ഇങ്ങനെ വരുന്ന കാര്യങ്ങൾ പ്രസിദ്ധപ്പെടുത്തിയിട്ടും അതിനെ ഞാൻ മറുപടി പറഞ്ഞിട്ടും അതെല്ലാം തന്നെ മാറ്റി പുതിയ പുതിയ ചില പ്രഖ്യാപനങ്ങളുമായിട്ട് ചില സന്ദേശങ്ങൾ വീഡിയോ ക്ലിപ്പുകൾ ഒക്കെയായിട്ട് വരികയാണ്. ഇങ്ങനെയുള്ള വ്യാജ വീഡിയോ ക്ലിപ്പുകൾ ഉണ്ടാക്കാൻ ഒരു പ്രത്യേക സംഘം തന്നെ ഉണ്ടെന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. യാതൊരു ധാർമ്മികതയും ഇല്ലാത്ത പെരുമാറ്റമാണ് UDFന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് എന്ന് എൻ്റെ പ്രിയപ്പെട്ട വോട്ടർമാരുടെ മുമ്പാകെ പറയുന്നതിന് വേണ്ടിയാണ് ഞാൻ ഈ പത്രസമ്മേളനം നടത്തുന്നത്. ഇവരുടെ അതിൽ UDFലെ എല്ലാവരും ഇതിൽ കുറ്റക്കാരാണെന്ന് ഞാൻ പറയില്ല. കാരണം അതിനകത്തും ആത്മാഭിമാനമുള്ള അന്തസ്സുള്ള ഒരുപാട് ആളുകളുണ്ടല്ലോ. അവരും പ്രതികരിക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുകയാണ് തുടക്കത്തിലെ. ഇതിൽ എൻ്റെ വടകര KL18 എന്ന ഒരു ഇൻസ്റ്റഗ്രാം പേജിൽ നിരന്തരമായി ഫേക്ക് വീഡിയോകൾ വൃത്തികെട്ട പോസ്റ്ററുകൾ ഇതൊക്കെ വരികയാണ്. ആദ്യം തന്നെ ചെയ്തത് ഒരു മോശമായിട്ടുള്ളൊരു ചിത്രം, ഒരു പൊർണോ ചിത്രത്തിൻ്റെ തല മാറ്റിയിട്ട് എൻ്റെ തല അവിടെ ചേർത്ത് മോർഫ് ചെയ്തുകൊണ്ട് പേജുകളിൽ എത്തിച്ചു. കുടുംബ പേജുകളിലാണ് അധികം എത്തിക്കുന്നത്. അവരുടെ ധാരണ ഈ കുടുംബത്തിനകത്ത് കക്ഷിരാഷ്ട്രീയ ഭേദമില്ലാതെ ആളുകൾ, പ്രത്യേകിച്ചും സ്ത്രീകളൊക്കെ, ഞാനന്ന് കോവിഡ് നിപ്പയൊക്കെ വന്നപ്പോൾ കൂടെ നിന്ന് പ്രവർത്തിച്ചതൊരു ഓർമ്മയായി സൂക്ഷിക്കുന്നുണ്ട്. വലിയ പ്രയാസം ജനങ്ങൾക്കുണ്ടായപ്പോൾ ആരോഗ്യവകുപ്പ് മന്ത്രി എന്നുള്ള നിലയിൽ എൻ്റെ ഉത്തരവാദിത്തമാണ് ഞാൻ നിർവഹിച്ചത്. ആരും ഭയപ്പെടേണ്ട, ആരോഗ്യവകുപ്പിനെ പൂർണ്ണമായി സജ്ജമാക്കിയിട്ടുണ്ട് എന്ന സന്ദേശമാണ് കൊടുക്കാൻ ഞാൻ ആഗ്രഹിച്ചിരുന്നത്. അതിന് ഫലം ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. അത് കണ്ട് ഭയന്നിട്ടാവാം, അങ്ങനെ ഒരു സപ്പോർട്ട് എനിക്ക് കിട്ടുന്നു
എന്ന് തോന്നിയത് കൊണ്ടാവാം കുടുംബ പേജുകളിൽ ഗ്രൂപ്പുകളിൽ ഈ അശ്ലീല ചിത്രം ആദ്യം തന്നെ പ്രചരിപ്പിച്ചു. അത് ഏശിയില്ല, കാരണം എൻ്റെ വേഷഭൂഷാദികളോ എൻ്റെ പെരുമാറ്റമോ അതൊന്നുമായിട്ട് പുലബന്ധമില്ലാത്തതാണെന്ന് ഈ മണ്ഡലത്തിലെ മാത്രമല്ല സംസ്ഥാനത്തിലെ ജനങ്ങൾക്കെല്ലാം അറിയാം. അവരുടെ ഇടയിൽ നിന്ന് തന്നെ അതിന് വിമർശനം ഉണ്ടായിരുന്ന ഞാൻ മനസ്സിലാക്കിയത്. അത് കഴിഞ്ഞപ്പോൾ പുതിയ ചില കാര്യങ്ങളുമായിട്ട് വന്നിരിക്കുകയാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്, പാനൂർ നടന്ന ബോംബ് സ്ഫോടനം, അത് ഞങ്ങൾ പറഞ്ഞു അതൊരു ക്രിമിനൽ കുറ്റമാണ് ചെയ്തത്, അതിൽ പാർട്ടിക്കോ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കോ ഒരു പങ്കുമില്ല. പങ്കുണ്ടെന്ന് വരുത്താൻ വേണ്ടി അതിലെ ഒരു പ്രതിയുടെ, അമൽ കൃഷ്ണയുടെ കൂടെ ഞാൻ നിൽക്കുന്നു എന്ന മട്ടിലൊരു ഫോട്ടോ തയ്യാറാക്കി പേജുകളിൽ പോസ്റ്റ് ചെയ്തു. പാനൂർ ബോംബ് സ്ഫോടന കേസിലെ പ്രതി അമൽ കൃഷ്ണയോടൊപ്പം ശൈലജ ടീച്ചർ. അപ്പോഴാണ് എന്നെ കൊട്ടിയത്ത് നിന്ന് നൗഫൽ എന്ന് പറഞ്ഞൊരു ചെറുപ്പക്കാരൻ വിളിക്കുന്നത്. നൗഫൽ പറഞ്ഞു, ടീച്ചർ, ഞാൻ ടീച്ചർ ഇവിടെ ഒരു പരിപാടിക്ക് വന്നപ്പോൾ ടീച്ചറിൻ്റെ കൂടെ ഒരു ഫോട്ടോ എടുത്തിരുന്നു, അത് വ്യാപകമായി അമൽ കൃഷ്ണയാണ് കൂടെ നിൽക്കുന്നത് എന്ന മട്ടിൽ പ്രചരിപ്പിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അപ്പോഴാണ് എൻ്റെ ശ്രദ്ധയപ്പെടുന്നത്. ഞാൻ നോക്കുമ്പോൾ അതേ നൗഫൽ കുട്ടിയാണ്, അത് അമൽ കൃഷ്ണയാണെന്നും പറഞ്ഞ് വ്യാപകമായി. ഇതിപ്പം എല്ലാവർക്കൊന്നും നൗഫൽ കുട്ടിയത്തിനെയും അമൽ കൃഷ്ണേനൊന്നും അറിയില്ലല്ലോ, പത്ത് പേര് വിശ്വസിച്ചാലായി എന്ന മട്ടിൽ അത് പ്രചരിപ്പിച്ചു. നൗഫൽ തന്നെ അതിനെതിരായിട്ട് പരാതി കൊടുക്കുമെന്നാണ് എന്നോട് പറഞ്ഞത്, കൊടുത്തിട്ടുണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ അത് തികച്ചും തെറ്റായിട്ടുള്ളൊരു കാര്യമാണ്. അങ്ങനെയൊരു ഫോട്ടോ കുറച്ച് നാൾ പ്രചരിപ്പിച്ചു. പിന്നീട് ഞാൻ നടത്തിയ ഒരു സെമിനാറിലെ പ്രസംഗം, ഞാൻ വളരെ വ്യക്തമായിട്ട് പറഞ്ഞ കാര്യങ്ങൾ, അത് തന്നെ ഞാൻ റിപ്പോർട്ടർ ചാനലിൽ ഡോക്ടർ അരുൺകുമാർ നടത്തിയ ഒരു ഇൻ്റർവ്യൂവിൽ വ്യക്തമായിട്ട് എൻ്റെ അഭിപ്രായം പറഞ്ഞു. ഞാനതിൽ പ്രവാചകനെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട്, യേശു ക്രിസ്തുവിനെ കുറിച്ചും പറയാറുണ്ട്. പ്രവാചകനും യേശു ക്രിസ്തുവും ഒക്കെ അവർ ജീവിച്ചിരുന്ന നൂറ്റാണ്ടുകളിൽ പാവപ്പെട്ടവർക്ക് വേണ്ടി പോരാട്ടം നടത്തിയവരാണ്, ഇരുളാണ്ട സമൂഹത്തിൽ വെളിച്ചം പകർത്തിയവരാണ്. പ്രവാചകനെ കുറിച്ച് പറയുമ്പോൾ ഞാൻ ആ വാചകമാണ് ഉപയോഗിച്ചത്. ആറാം നൂറ്റാണ്ടിൽ ഇരുളാണ്ട് കിടന്ന അജ്ഞത നിറഞ്ഞ ഒരു സമൂഹത്തിനകത്ത് അറിവിൻ്റെ വെളിച്ചം പകർന്നുകൊടുത്തയാളാണ് മുഹമ്മദ് നബി. എന്നിട്ട് ഞാൻ പറയുകയും ചെയ്തു, സ്ത്രീകളെയൊക്കെ വല്ലാതെ ഇകഴ്ത്തിയിരുന്ന, അറിവില്ലാതിരുന്ന ആ സമൂഹത്തിൽ മുഹമ്മദ് നബി പറഞ്ഞത് ഈ ഭൂമിയിൽ ധർമ്മനിഷ്ഠമായ ജീവിതം നയിക്കുന്ന സ്ത്രീക്കും പുരുഷനും അല്ലാഹു ഒരേപോലെ പ്രതിഫലം കരുതി വെച്ചിട്ടുണ്ട് എന്നാണ്. ഇതിലെന്താ തെറ്റ്? അതിലൊരു വാചകം പറഞ്ഞിരുന്നു, അന്നത്തെ പണ്ഡിതന്മാരെന്ന് ഭാവിക്കുന്ന ചിലർ സ്ത്രീകളെ ഇകഴ്ത്തി സംസാരിക്കുമായിരുന്നു, അതിനെയാണ് പ്രവാചകൻ ഖണ്ഡിച്ചത്. അപ്പോൾ പ്രവാചകൻ തെറ്റായി പെരുമാറുന്നവരെ തിരുത്തി എന്ന് പറയുന്നതിന് പകരം പണ്ഡിതന്മാർ ഇങ്ങനെ പറഞ്ഞു എന്ന് ശൈലജ ടീച്ചർ. അപ്പോൾ അത് കേട്ടാൽ ഞാനെന്തോ മോശമായിട്ട് പറഞ്ഞു എന്നുള്ള അർത്ഥം വരണം. അത് പൊളിഞ്ഞു. അതിൻ്റെ ഫുൾ ടെക്സ്റ്റ് പ്രസംഗം കൊടുത്തപ്പോൾ, അല്ല എൻ്റെ സെമിനാറിലെ പ്രസംഗങ്ങളെടുത്ത് കൊടുത്തപ്പോൾ ആളുകൾക്കത് മനസ്സിലായി. പക്ഷേ കുറേ പേരെങ്കിലും ഇത് കണ്ടിട്ട് വിശ്വസിച്ചാൽ ആയി എന്ന മട്ടിൽ വേറെ ഒന്നുമില്ല തിരഞ്ഞെടുപ്പിൽ അവർക്ക് പറയാൻ കൊടുത്തിരിക്കുകയാണ്. അതുപോലെയാണ് റിപ്പോർട്ടർ ചാനലിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മറ്റൊരു ഇൻ്റർവ്യൂവിൻ്റെ ഭാഗമായിട്ട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ. ഞാൻ പറഞ്ഞു, കേന്ദ്ര ഗവൺമെൻറ് മതന്യൂനപക്ഷങ്ങൾക്കും ദളിതർക്കുമൊക്കെ എതിരായി നടത്തുന്ന പ്രവർത്തനം അത് ശരിയല്ല. ഏതെങ്കിലും ഒരു വിഭാഗത്തെ ഇന്ത്യൻ പൗരത്വ പട്ടികയിൽ നിന്ന് ഒഴിവാക്കുന്നതോ അല്ലെങ്കിൽ അവരെ ഇകഴ്ത്തുന്നതോ ശരിയല്ല. ഒരേ അവകാശമാണ്. ഇന്ത്യൻ ഹിന്ദു ഇന്ത്യൻ ഹിന്ദുവാണ്, ഇന്ത്യൻ മുസ്ലിം ഇന്ത്യൻ മുസ്ലിമാണ്, ഇന്ത്യയിലെ ക്രിസ്ത്യാനി ഇന്ത്യൻ ക്രിസ്ത്യാനിയാണ്. അപ്പോൾ അവർക്ക് തുല്യാവകാശമാണ്. ഏതെങ്കിലും ഒരു വിഭാഗത്തെ ആകെ വർഗീയവാദികളാണെന്ന് പറഞ്ഞ് മാറ്റി നിർത്താനുള്ള ശ്രമവും ഉചിതമല്ല. മുസ്ലിം എന്ന പേര് കാട്ടാൽ ഉടനെ വർഗീയവാദികളാ എന്ന് ചോദിച്ചത് ആ ക്വസ്റ്റ്യൻ മാർക്ക് കളഞ്ഞിട്ട് വർഗീയവാദികളാ എന്നും പറഞ്ഞിട്ട് കൊടുത്തിരിക്കുന്നു. അതിൻ്റെ മുഴുവൻ ടെക്സ്റ്റ് അപ്പോൾ അരുൺകുമാർ തന്നെ അതിൽ റിപ്പോർട്ടർ ചാനൽ അവരൊരു ധാർമ്മികമായിട്ടുള്ളൊരു കാര്യം നിർവഹിച്ചു. അദ്ദേഹം പറഞ്ഞു, ടീച്ചർ അങ്ങനെയല്ല പറഞ്ഞത്, നേരെ എതിരാണ് ഈ കൊടുത്തത്. ടീച്ചർ പറഞ്ഞത് ഇന്നതാണ്, കേൾക്കൂ എന്ന് പറഞ്ഞ് കേൾപ്പിച്ചു. മാത്രമല്ല ഡൽഹിയിലെ സമരത്തിൽ ഫാറൂഖ് അബ്ദുള്ളയുടെ പ്രസംഗം ഞാൻ കോട്ട് ചെയ്തിരുന്നു. ഫാറൂഖ് അബ്ദുള്ള തുടങ്ങിയത് തന്നെ, ഐ ആം പ്രൗഡ് ടു സേ ദറ്റ് ഐ ആം എ മുസ്ലിം ബട്ട് ഐ ആം നോട്ട് എ പാകിസ്ഥാനി, ഐ ആം എൻ ഇന്ത്യൻ മുസ്ലിം എന്ന് പറഞ്ഞിട്ടാണ്. നമുക്കൊക്കെ അഭിമാനം ഉണ്ടാകുന്ന കാര്യമാണ്. അങ്ങനെ ഞങ്ങളെ മാറ്റി നിർത്താൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നടപ്പില്ല, ഞങ്ങൾ ഇന്ത്യൻ പൗരന്മാരാണ് എന്ന് പറയാൻ വേണ്ടി പറഞ്ഞതിനെ അത് ഞാൻ പ്രസംഗിച്ചതെല്ലാം മാറ്റിയിട്ട് ഈ ഒരു വാചകം തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ കൊടുത്തു. കുറേ ദിവസം അതോടി. പക്ഷേ ഇത് തിരുത്തൽ റിപ്പോർട്ടർ ചാനലിലും എൻ്റെ പേജിലും എല്ലാം കൊടുത്തപ്പോൾ അത് മുങ്ങി, അതിനകത്തൊന്നും രക്ഷപ്പെടാൻ കഴിഞ്ഞില്ല. അപ്പോൾ പുതിയത് മെനഞ്ഞെടുക്കുകയാണ്.
ഇന്ന് കണ്ട ഒരു അത്ഭുതം, ഇന്നലെയും ആയിട്ട് കണ്ട ഒരു അത്ഭുതം. വളരെ പരമാദരണീയനായിട്ടുള്ള ആത്മീയ നേതാവാണ് പിന്നെ കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ. അദ്ദേഹത്തെ വിശ്വസിക്കുന്ന അനുയായികൾ അനവധിയുണ്ട്, എല്ലാ പാർട്ടിയിലും ഉണ്ട്. അതിൽ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും അതുപോലെ തന്നെ ലീഗും ഒന്നും ഭേദമില്ലാതെ തന്നെ അദ്ദേഹത്തിന് ഒരുപാട് അനുയായികളുണ്ട്. അദ്ദേഹത്തിൻ്റെ ലെറ്റർ പാഡ് കൃത്രിമമായി സൃഷ്ടിച്ചിട്ട് അതിനകത്ത് കാന്തപുരം എ പി കാന്തപുരം ഉസ്താദിൻ്റെ ചിത്രം വെച്ചിട്ട് എഴുതിയിരിക്കുന്നു, ഇത് ടീച്ചറമ്മയല്ല, ബോംബമ്മ എന്ന് വിളിക്കണം ഇവരെ, കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ. അപ്പോൾ കണ്ടപ്പോൾ എനിക്ക് വിഷമമായി. ഞാൻ നോക്കുമ്പോൾ ലെറ്റർ പാഡാണ്. ലെറ്റർ കേട്ടാൽ ഒരിക്കലും അങ്ങനെ എ പി അബൂബക്കർ മുസ്ലിയാർ ഒന്നും ഒരിക്കലും ചെയ്യില്ല, അവരൊന്നും അങ്ങനെ വ്യക്തമായിട്ട് രാഷ്ട്രീയ അഭിപ്രായമൊന്നും പറയാറില്ല. അപ്പോൾ ഇങ്ങനെയൊരു കാര്യം എന്തായാലും ചെയ്യൂല. അപ്പോൾ ഞാൻ അവിടുത്തെ ഓഫീസിൽ വിളിച്ച് ചോദിച്ചു, നിങ്ങളുടെ ലെറ്റർ പാഡിൽ ഇങ്ങനെയൊന്നും ഉണ്ട്? അപ്പോൾ അവരത് നോക്കിയപ്പോൾ അവർ അത്ഭുതപ്പെട്ടു. അവർ പറഞ്ഞു ഞങ്ങൾ കർശനമായിട്ട് ഇതിനെ നിയമ നടപടികൾ സ്വീകരിക്കും. അവർ അപ്പോൾ തന്നെ ഒരു കുറിപ്പ് കൊടുത്തു, ഞങ്ങളുടെ പേരിൽ ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ ഇറങ്ങുന്നുണ്ട്, ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ട്, അതിനെതിരെ നിയമ നടപടികൾ സ്വീകരിക്കാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നു, അതൊന്നും ആരും വിശ്വസിക്കരുത് എന്ന് പറഞ്ഞ് അവിടെ നിന്നൊരു കുറിപ്പ് കൊടുത്തു. എത്ര ചീപ്പായിട്ടുള്ള ഒരു പ്രവർത്തനം നിങ്ങൾ നോക്കൂ. ഒരു ആത്മീയ നേതാവിൻ്റെ ലെറ്റർ പാഡ് വ്യാജമായി സൃഷ്ടിച്ചിട്ട് അതിനകത്ത് അദ്ദേഹം അതെ ആരെ കൊണ്ടെങ്കിലും അങ്ങനെ പറയുമോ, പറഞ്ഞു എന്ന് പറഞ്ഞിട്ട്. ഞാൻ ഇവരോട് പറയട്ടെ, ഇങ്ങനെ നിങ്ങൾ പുറപ്പെട്ടാൽ നിങ്ങൾക്ക് വേണമെന്നല്ലാതെ എനിക്കൊന്നുമില്ല. ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കുന്ന വിശ്വാസികൾ അല്ലേ കൂട്ടത്തിലുള്ളത്, അവർക്ക് മനസ്സിലാവില്ല ഇത് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത പാതകാണ് ഇവർ ചെയ്തതെന്നുള്ളത്. പക്ഷേ എൻ്റെ പ്രിയപ്പെട്ട വോട്ടർമാരറിയണം എന്തൊക്കെ വ്യാജ കഥകളാണ് ഉണ്ടാക്കുന്നത് എന്നത്. ഇന്ന് നമ്മുടെ മാതൃഭൂമി ഓൺലൈൻ, ഞാൻ മാതൃഭൂമിക്കാരോട് ചോദിച്ചു, അപ്പോൾ അവർ പറയുന്നു ഞങ്ങളുടെ പേജിൽ അങ്ങനെ കൊടുക്കുകയില്ല. ലവ് ജിഹാദ് ഉണ്ട് ശൈലജ ടീച്ചർ, ഞാൻ ഒരിടത്തും അങ്ങനെ പ്രസംഗിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, ഒരു ഡിസ്കഷൻ എനിക്ക് തോന്നുന്നു നേരത്തെ ബർക്കാദത്തിൻ്റെ ഒരു ചാനലിൽ ഒരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു, ഞാനും അതുപോലെ തന്നെ നമ്മുടെ രാഹുൽ ഈശ്വറൊക്കെ ഉണ്ടായിരുന്നു. ആ ഇൻ്റർവ്യൂവിൽ ഞാൻ ചോദിച്ചു, നിങ്ങൾ 33,000 ആളുകളെ ഇങ്ങനെ മതം മാറ്റി കൊണ്ടുപോയി IS ചേർത്തുന്നു, ലവ് ജിഹാദിൻ്റെ ഭാഗമായി കൊണ്ടുപോയെന്ന് പറയുന്നു, ഈ 33,000 ആൾ കേരളത്തിൽ നിന്ന് പോയിട്ടുണ്ടെങ്കിൽ കേരളം അറിയാതിരിക്കുമോ? അപ്പോൾ അതിൽ പങ്കെടുത്തൊരു പത്രപ്രവർത്തകൻ പറഞ്ഞു, ഇവിടം വിട്ട് പോയിട്ടുള്ളത് 3 പേരാണ്, അവർ തന്നെ IS ചേരാനാണോ എന്നുള്ളത് ഉറപ്പൊന്നും പറയാൻ പറ്റില്ല. 3 പേരെങ്ങനെ 33,000 ആയി? അവസാനം രാഹുൽ ഈശ്വറിന് സമ്മതിക്കേണ്ടി വന്നു, അത് തെറ്റായ നമ്പറാണ്. ഇതാണ് ഫേക്ക് ന്യൂസിൻ്റെ ആപത്ത്. ഇത് നമ്മുടെ സമൂഹത്തിലുണ്ടാക്കുന്ന ഒരു വിഭ്രാന്തി എത്രയായിരിക്കും? അപ്പോൾ ഞാനങ്ങനെ പറയുകയല്ല, അതിനെ എതിർക്കുകയാണ് ചെയ്തത്. അത് അങ്ങനെ എതിർത്ത് അതെല്ലാം വാർത്ത വന്നപ്പോൾ എന്തോ മതന്യൂനപക്ഷ വിഭാഗത്തിൽ എന്നോടൊരു എന്തെങ്കിലും ആഭിമുഖ്യം ഉണ്ടാകുന്നുണ്ടോ? ഞാൻ ആരെങ്കിലും ആഭിമുഖ്യത്തിന് വേണ്ടിയിട്ടല്ല, വസ്തുത പറഞ്ഞതാണ്. ഞാനൊരു രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകയാണ്, വസ്തുതയ്ക്ക് വിരുദ്ധമായിട്ടുള്ളത് എനിക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ വസ്തുത അനുസരിച്ച് പറഞ്ഞപ്പോൾ അതിനെ എങ്ങനെയാണ് കൗണ്ടർ ചെയ്യുക, എങ്ങനെയാണ് വെറുപ്പുണ്ടാക്കുക ഈ കമ്മ്യൂണിറ്റിയുടെ ഇടയിൽ എന്ന് കരുതിയിട്ടാണ് ലവ് ജിഹാദ് ഉണ്ട് KK ശൈല ടീച്ചർ. എവിടെ നിന്ന് കിട്ടുന്നു ഈ വാർത്ത? അപ്പോൾ മാതൃഭൂമി പറയുന്നത് ഞങ്ങളുടെ ഓൺലൈനിൽ അങ്ങനെ ഞങ്ങൾ കൊടുത്തിട്ടേ ഇല്ല. അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ.